നമസ്കാരം കൂട്ടുകാരെ, നമ്മളിന്ന് റവ കൊണ്ടൊരു ഉപ്പുമാവെണ്ണ ഉണ്ടാക്കാൻ പോകുന്നത്. അത് ഒരു റിക്വസ്റ്റ് വന്നിരുന്നു, ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റംസ് കാണിക്കണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇന്ന് റവ കൊണ്ട് ഉപ്പുമാവ് ഉണ്ടാക്കാം നമുക്ക്. അതിന് ഞാൻ ഒരു ഗ്ലാസ് റവ എടുത്തിരിക്കുന്നു. അതിന് മൂന്ന് ഗ്ലാസ് വെള്ളമാണ് ഞാൻ ചേർക്കാറ്. അപ്പോൾ ഞാൻ വെള്ളം ഒന്നര ഗ്ലാസ് വെള്ളവും ഒന്നര ഗ്ലാസ് പാലും കൂടി മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളതാണത്. പിന്നെ ഞാൻ ഘീയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളെ വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ ഏത് ഓയിലാണ് വീട്ടിൽ ഉപയോഗിക്കുന്നത് വെച്ചാൽ അത് വെച്ചിട്ടുണ്ടാക്കാം. പിന്നെ വറ്റൽമുളക് വേണം അതിന്, കറിവേപ്പില, കടുക്, ഉഴുന്നും പരിപ്പ്, ഒരു ചെറിയ സവോള ചോപ്പ് ചെയ്തതാണത്. പിന്നെ ഒരു കഷ്ണം ഇഞ്ചിയും രണ്ട് പച്ചമുളകും എടുത്തിട്ടുണ്ട്. ഞാനത് നിങ്ങൾക്ക് എരിവിന് എത്ര വേണം എന്നുണ്ടെങ്കിൽ അത് അത്രയും എടുക്കാം. പിന്നെ ഉപ്പ് വേണം. പിന്നെ ഇത് ഓപ്ഷണലാണ്. ഞാൻ ഇനി വെജിറ്റബിൾസ് കഴിക്കാൻ മടിയുള്ള കുട്ടികളാണെങ്കിൽ നമുക്ക്, അല്ലെങ്കിൽ നിങ്ങളും മടിയുള്ളവരാണെങ്കിൽ ഇങ്ങനെ ചെയ്താൽ അത് വെജിറ്റബിൾ കഴിക്കാൻ പറ്റും. അതിന് ഗ്രീൻ പീസ് എടുത്തിട്ടുണ്ട്, അത് ഫ്രോസൺ ആണ്, അതിനധികം വെവില്ല. പിന്നെ ഒരു ചെറിയ ക്യാരറ്റ് ഞാൻ പീസാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു അഞ്ച് കാഷ്യൂനട്ട് ഞാൻ ചെറിയ പീസസ് ആക്കി വെച്ചിട്ടുണ്ട്. ഇതാണ് ഇതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ. ഇനി നമുക്ക് ഉണ്ടാക്കി നോക്കാം. ഞാൻ പാൻ അടുപ്പത്ത് വെച്ചു, അതിൽ ഗീ ചേർക്കുകയാണ്. പിന്നെ ആ നമ്മളെടുത്തു വെച്ച പാലും വെള്ളവും കൂടിയിട്ടുള്ള മിശ്രിതം ഞാനിവിടെ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. വേറൊരു പാത്രത്തിൽ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഇതായി വരുമ്പോഴേക്കും അത് തിളയ്ക്കാൻ വേണ്ടിയിട്ട് അതിവിടെ എടുത്തു വെച്ചിട്ടുണ്ട് വേറെ അടുപ്പത്ത്. ഇതിലാദ്യം ഞാൻ വറ്റൽ മുളക് ഇടുകയാണ്. അതൊന്ന് കടുകിട്ടു, കടുക് പൊട്ടി വന്നു. ഞാനപ്പോൾ ഉഴുന്നും പരിപ്പ് ഇടുകയാണ്. ഉഴുന്നും പരിപ്പ് നല്ല ചുവന്ന കളറായിട്ട് വറുത്ത് വരണം. ഉഴുന്നും പരിപ്പിൻ്റെ കൂടെ തന്നെ ഞാൻ കാഷ്യൂസും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചുവന്ന കളറായിട്ടുണ്ട്. അപ്പോൾ ഞാൻ സവോള, ഇഞ്ചിയും പച്ചമുളകും അരിഞ്ഞത്, കറിവേപ്പില എല്ലാം ചേർത്തു. ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ ക്യാരറ്റും കൂടി ചേർക്കാൻ പോവുകയാണ്. ഇതിൻ്റെ കൂടെ തന്നെ കിടന്നുള്ളൂർ വെക്കാതെ ക്യാരറ്റ് ഇട്ട് കൊടുത്തു. ഗ്രീൻ പീസും ഇട്ടു. ഇതൊന്ന് നന്നായിട്ട്, അതായത് നന്നായിട്ട് വെവുക എന്നല്ല, ഒരു മുക്കാൽ ഭാഗം വെവുമ്പോൾ നമുക്ക് റവ ചേർത്ത് കൊടുക്കാം. ഞാനിതൊരു മൂന്ന് മിനിറ്റോളം വഴറ്റി ഇപ്പോൾ ഈ രൂപത്തിലായിട്ടുണ്ട്. ആ സമയത്ത് ഞാൻ അതിൽ റവ ഇട്ട് കൊടുക്കുകയാണ്. റവ ഇതിൽ കിടന്നൊന്ന് നന്നായിട്ട്, ഇപ്പോൾ കണ്ടോ നന്നായിട്ട് വെജിറ്റബിൾസ് ഉണ്ട് അതിൽ. കുട്ടികൾക്കൊക്കെ ഇത് കൊടുത്താൽ നന്നായിട്ട് വെജിറ്റബിൾസ് അകത്ത് ചെല്ലും ചെയ്യും. ഞാനിപ്പോൾ ഇതിൽ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്, ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ആകുമ്പോൾ പോരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. പിന്നെ ഞാനിതിലൊരു ഹാഫ് സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ, ആ ഒരു മധുരം ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ പഞ്ചസാര ഇട്ടോളാം, ഇല്ലെങ്കിൽ അത് ഒഴിവാക്കുക. ഞാൻ ആ ഉപ്പും പഞ്ചസാരയും ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്തു. ഇത് നമ്മൾ ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം, ഈ റവ ഒന്ന് ഇത് ആവുന്നത് വരെ. പിന്നെ നിങ്ങൾക്ക് ഇതുപോലെ റവ വറുത്തിട്ട്, കൂടുതൽ റവ വറുത്ത് വെക്കുകയാണെങ്കിൽ ഓഫീസിൽ പോണ സമയത്ത്, ബാച്ചിലേഴ്സൊക്കെ ആണെങ്കിൽ ഓഫീസിൽ പോണ സമയത്ത് അതിൽ തിളച്ച വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്താൽ ഒരു രണ്ട് മിനിറ്റ് കൊണ്ട് നമ്മുടെ ഉപ്പുമാവ് റെഡിയാവും. ഇങ്ങനെ വേണമെങ്കിൽ വറുത്ത് വെക്കണമെങ്കിൽ ഇങ്ങനെ വറുത്ത് വെക്കും ചെയ്യാം. ഇതിപ്പോൾ കണ്ടൊരു ലൈറ്റ് ബ്രൗൺ ആയി, നമ്മുടെ പാല് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പം ഞാനിനി പാലിനെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പോവുകയാണ്. ഇതൊന്ന് നന്നായി ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് നോക്കുക, നമ്മുടെ ഉപ്പൊക്കെ കറക്റ്റാണോ എന്നുള്ളത് ഈ സമയത്ത് നോക്കുക. എന്നിട്ടൊരു രണ്ട് മിനിറ്റ് ഇതിനൊന്ന് മൂടി വയ്ക്കുമ്പോഴേക്കും, ചെറിയ സ്ലോ ഫയറിലിട്ടിട്ടൊന്ന് മൂടി വയ്ക്കണം. മൂടി വയ്ക്കുമ്പോഴേക്കും ഉപ്പുമാവായിട്ടുണ്ട്.
ഇപ്പോ ഇത് കറക്റ്റ് ആണ്, ഉപ്പ് കറക്റ്റ് ആണ്, ചെറിയൊരു മധുരം ഉണ്ട്. ഇനിയിപ്പോ ഞാൻ മൂടി വെക്കാൻ പോവാം. ഞാൻ മൂടി വെച്ചിരിക്കുകയായിരുന്നു, 2 മിനിറ്റ് മൂടി വെച്ചു. ചെറിയ തീയിലിട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കണ്ടോ ഉപ്പുമാവ് ഇങ്ങനെ വന്നു. ഇങ്ങനെയാണ് ഇപ്പോൾ അതിപ്പോൾ ഞങ്ങൾ നിങ്ങൾക്ക് ഇങ്ങനെ കുഴമ്പ് പരുവത്തിൽ വേണ്ട ഇങ്ങനെ പൊടി പൊടിയായിട്ടുള്ള ഉപ്പുമാവാണ് ഇഷ്ടം വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കുറച്ചിട്ട്, ഞാനിപ്പോൾ ഇത് 3 ഗ്ലാസ് എടുത്തത്, നിങ്ങൾ 2 ഗ്ലാസ് എടുക്കുക. എടുത്തിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അത് പൊടി പൊടിയായിട്ടുള്ള ഒരു ഉപ്പുമാവായിട്ട് കിട്ടും. ഇവിടെ ഞങ്ങൾക്ക് ഇതാണ്, കുട്ടികൾക്ക് ഇതാണ് ഇഷ്ടം. ഇനി ഇതിൽ നിങ്ങൾക്ക് മഞ്ഞൾപ്പൊടി ചേർക്കണമെങ്കിൽ, നമ്മൾ സവോള ഇട്ട സമയത്ത് മഞ്ഞൾപ്പൊടി ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മഞ്ഞ കളറിൽ കിട്ടും. പിന്നെ ഇപ്പോൾ ഈ സമയത്ത് ഞാൻ കുറച്ച് മല്ലിയുടെ ഇല തൂവുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മല്ലിയുടെ ഇല തൂവാം, ഇല്ലെങ്കിലും വിരോധമൊന്നുമില്ല. ഇതൊരു ഫ്ലേവർ കൊടുക്കുന്ന ഒരു ഇതാണ്. ഇപ്പോൾ നമ്മുടെ ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്കത് ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടമാവാച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എല്ലാവരും ഉണ്ടാക്കി നോക്കൂ. എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ പറയാനും മറക്കരുത് കേട്ടോ.